മുകേഷാകിന്റെ ഗായത്രിയുടെ മേത്ത് കൊണ്ട് ഞാൻ പറയുന്ന ഡയലോഗ് ആയിരുന്നു. മറ്റേ മുകേഷ് ഏട്ടൻ ഏത് ദിവസം മാന്നർമത്തായിരുന്നു, ഞാൻ അടിക്കുമ്പോ മുഖം മാറ്റണം, ഞാൻ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന് അടിക്കും. കോണ്ടന്റ് ആയിരിക്കണം ഓക്കെ, അതിന്റെ സ്റ്റാർ അല്ലെങ്കിൽ അതായിരിക്കണം പ്രേക്ഷകരെ പിടിച്ചിരുത്തേണ്ടത്. മഞ്ജു വാര്യർ എന്ന് പറയുമ്പോൾ ഒരു ലെജൻഡറി ആക്ടർ ആണ്. പക്ഷെ അദ്ദേഹത്തിന് മീറ്റ് ചെയ്യുമ്പോഴും അയാളുടെ റിഹേഴ്സ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു മാസം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തുന്നതിനേക്കാൾ മുന്നേ മഞ്ജു ചേച്ചി അവിടെ എത്തുമായിരുന്നു. ആ ഒരു രീതിയിലായി കംപ്ലീറ്റ് അല്ലേ, അവര് സമ്മതിക്കുമെന്ന് അറിയില്ല. പക്ഷേ മനുഷ്യ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ത്രില്ലർ സംഭവം അതാണ് നമ്മൾ ഇനി കാണാൻ പോണത്. അങ്ങനെയൊക്കെ വിചാരിച്ചാ ചെയ്തിരിക്കണം. ഞങ്ങളും ഞങ്ങളും എല്ലാവരും രണ്ട് ബ്ലോഗേഴ്സ് ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ആക്ച്വലി ബ്ലോഗേഴ്സിന്റെ കയ്യിലുള്ള ചെറിയൊരു എസ് എൽ ആർ ക്യാമറയോ ഒന്നും അല്ല ഇവരുടെ കയ്യിലുള്ളത്. വലിയ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സോണി വെനീസിന്റെ വെനീസ് ബാണ്ടാണ്. വേറെ കുറെ കാര്യങ്ങളാണ് ഇപ്പൊ ചേച്ചി എക്സ്പീരിയൻസ് ചെയ്ത്. നമ്മൾ തന്നെ ഒന്ന് അപ്ഡേറ്റ് ആവും, നമ്മുടെ വൈബും ഒക്കെ ഒന്ന് മാറിയാവും. വളരെ യങ് എനർജറ്റിക് ഫ്രഷ് തോട്ട് ഉള്ള ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ ഡെയർ ചെയ്യുന്ന ഒരു ടീമാണ്. ആ സമയത്തെ സിനിമയും ഈ സമയത്തെ സിനിമയും, ആ അന്ന് ഇറങ്ങിയ ഒരു സിനിമ ഇന്ന് ഇറങ്ങിയ അതിന്റെ ഒരു സക്സസ് എത്രമാത്രമായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. ആൾക്കാരുടെ ടേസ്റ്റ് അടക്കം എല്ലാം 18+ എന്നുള്ള ടാഗ് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പം എല്ലാ പ്രേക്ഷകരും എല്ലാത്തരം കണ്ടന്റിനോടും എക്സ്പോസ്ഡ് ആണ്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാൻ, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ബി വിക്രണിയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ഏറ്റവും പുതിയ മൂവിയുടെ എല്ലാ വിശേഷങ്ങളുമായിട്ട്, അതായത് ഫുട്ടേജ് എന്ന് പറഞ്ഞ പുതിയ മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് അതിന്റെ ഡയറക്ടറുണ്ട്, സിനിമാറ്റോഗ്രാഫറുണ്ട്, അതിൽ ആക്ട് ചെയ്ത എല്ലാവരും ഉണ്ട്, നമ്മുടെ മഞ്ജു ചേച്ചിയുണ്ട്, റൈറ്ററുണ്ട്, ഷബ്നമുണ്ട്, വിശാഖുണ്ട്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആരോടാണ് ആദ്യം ചോദിക്കേണ്ടത് എന്നുള്ള ഒരു തമ്മിൽ മാത്രമുള്ളൂ. മഞ്ജു ചേച്ചി മതിയോ? ഇല്ല, അപ്പൊ നിങ്ങളൊക്കെ ലേറ്റ് ആയിപ്പോയി. ഡയറക്ടറാണ് ഫസ്റ്റ് ആൻസർ ചെയ്തത്. അവിടെ ഡയറക്ടർ പറഞ്ഞു മഞ്ജു ചേച്ചിയുടെ അടുത്ത് ചോദിക്കാൻ. മഞ്ജു ചേച്ചി, ഈ ഫുട്ടേജിന്റെ വിശേഷങ്ങൾ എന്താണ്? ഫുട്ടേജ് ഇതാ 2nd August എന്ന് റിലീസ് ആവാൻ പോവാണ്. അതാണ് ഏറ്റവും വലിയ വിശേഷം ഞങ്ങൾക്ക്. അതെ, ഇത്രയും കഴിഞ്ഞ 1 വർഷത്തോളമായി ഇതിന്റെ ഷൂട്ട് തുടങ്ങിയിട്ട്, അതായത് ഷൂട്ട് തുടങ്ങിയത് ഏകദേശം 1 വർഷം മുമ്പാണ്. അതിനുശേഷം ഷൂട്ട് ഫിനിഷ് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഫൈനലി റെഡി ഫോർ റിലീസ്. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും. അതെ, ഓക്കെ. ഇതിലെ ചേച്ചിയുടെ ക്യാരക്ടറോ? പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇതിന്റെ ഇപ്പൊ ഈ പോസ്റ്റർ കണ്ടപ്പോ ഞാൻ അതിൽ കണ്ടു 18+. എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചി ഇങ്ങനെ 18+ എന്ന് മാത്രം വെച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ അഭിനയിക്കുന്ന ഫസ്റ്റ് മൂവി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ? അതെ അതെ, സാധാരണ എല്ലാ ഫുൾ ഫാമിലി ഇങ്ങനെ വന്നിയായിരിക്കും ഇത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ. ഇത് അതായത് 18+ എന്നുള്ള ടാഗ് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പൊ എല്ലാ പ്രേക്ഷകരും എല്ലാത്തരം കണ്ടന്റിനോടും എക്സ്പോസ്ഡ് ആണ്. എല്ലാം ഒന്നും പുതുമയായിട്ടൊന്നും അവർക്ക് ഒന്നും അവർ കാണാത്തതായിട്ട് ഒന്നും ഇല്ല എന്ന് എന്തായാലും അറിയാം. പക്ഷെ ഈ സിനിമയുടെ ഒരു എന്താ പറയാ, ശരിക്കും ഇത് കണ്ടുകിട്ടുന്ന ക്യാമറയിൽ കാണുന്ന ഫുട്ടേജ് ആണ് ഈ സിനിമ. അപ്പൊ അതുകൊണ്ട് അതിൽ നമുക്കൊന്നും സെൻസർ ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയാ, എവിടെയെങ്കിലും ഫിൽട്ടർ ചെയ്ത് റെസ്ട്രിക്ട് ചെയ്ത് അങ്ങനെ കാണിക്കാൻ, ഈ സിനിമയുടെ കഥാപരമായിട്ടും ട്രീറ്റ്മെന്റ് പരമായിട്ടും നോക്കിയാലും അതിലൊരു നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ ഒരു വാർണിംഗ് മുന്നോട്ട് വെക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാവർക്കും കാണണമെങ്കിലും കാണാം, പക്ഷെ ഈ ഒരു 18+ ആണ് എന്നുള്ള ബോധ്യത്തോടുകൂടി വേണം പ്രേക്ഷകർ ഇത് കാണാൻ എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് 18+ എന്നുള്ളതിന് നമ്മുടെ ട്രെയിലർ കണ്ടപ്പോ തന്നെ തോന്നി ഭയങ്കര ഒരു എന്തോ ഒരു വ്യത്യാസം തോന്നി ട്രെയിലറിൽ. അതിന്റെ ആ ഒരു കളറിന്റെ ഒരു ഇതിലാണോ, മൊത്തത്തിൽ അതിന്റെ ടോൺ ഒക്കെ കണ്ടപ്പം എന്തോ ഭയങ്കര കളർ സെൻസ് ഉള്ള ഒരാള്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതിനെ കുറിച്ച് ശരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് അറിയുന്ന ഒരാള് അതിനെ കുറിച്ച് ചെയ്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇതിന്റെ ഇത് കണ്ടപ്പോ തന്നെ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലായത് ഇത് നമ്മുടെ എഡിറ്റർ ആയിരുന്ന സൈജുവിന്റെ ഫസ്റ്റ് മൂവി ആണെന്നുള്ള ഒരു സംഭവം. എവിടെയായിരുന്നു, എന്ത് പറ്റി ഇത്ര വൈകി ഒരു മൂവി ഡയറക്ട് ചെയ്യാനായിട്ട്? എഡിറ്റിംഗ് ഒഴിഞ്ഞ് നേരം എല്ലാ സിനിമകളുടെ എഡിറ്റിംഗ് സൈജു ശ്രീധരനാണ്. അവസാനം ഇപ്പൊ കുറച്ചൊരു സമയം കിട്ടിയപ്പോഴാണ് സ്വന്തമായിട്ട് ഒരു സിനിമയുടെ ഒരു ക്യാപ്റ്റൻസി അങ്ങ് എടുത്തത്. അല്ല, ഇത്ര കാലം ഈ സിനിമ കണ്ടിങ്ങനെ നടക്കായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടുള്ള
അത് നമ്മുടെ സിനിമയിൽ അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുള്ള എന്റെ റിസൾട്ട് ഇപ്പോഴും കണ്ടിട്ടില്ല. ഇതുവരെ കണ്ട സിനിമ അതേപോലെ അല്ലാത്ത വേറെ കുറച്ച് പുതിയത്, കുറച്ച് പുതിയതൊന്നല്ല കുറെ പുതുമകൾ ഇതിൽ ഉണ്ടെന്ന് തന്നെയാണ് അത് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നത്. ആ ഒരു കംപ്ലീറ്റ്, അതിപ്പം ഒരു എഡിറ്ററിന്റെ ഒരു എക്സ്പീരിയൻസ് സൈഡിൽ നിന്ന് നോക്കുമ്പം ഇതിന്റെ കംപ്ലീറ്റ് ആ ഒരു ഷൂട്ടിംഗ് സമയത്തൊക്കെ ഡയറക്ടറിന്റെ കണ്ണുകളും ഉണ്ടാവും, എഡിറ്ററിന്റെ ഒരു ഇതും ഉണ്ടാവും. അപ്പം സിനിമാറ്റോഗ്രാഫറൊക്കെ ആയിട്ട് നിങ്ങൾ അങ്ങനെ നിൽക്കുമ്പോഴും ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ചെയ്യുമ്പോഴും ഈ നിങ്ങൾ എഴുതുന്ന സമയത്തും ഒക്കെ ഈ ഒരു പീരീഡിലൊക്കെ ഓരോന്നിനും വേണ്ട അവിടുത്തെ കളറും കാര്യങ്ങളും ആ ഒരു പാറ്റേണും ഇതെല്ലാം വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് അപ്പം നോക്കിയത് സിനിമയിൽ എന്തൊക്കെ വേണ്ട കോസ്റ്റ്യൂമിൽ അതൊക്കെ കളേഴ്സ് വരാം കംപ്ലീറ്റ്. അതായത് ആർട്ട് ആർട്ട് ഡയറക്ഷനിൽ വരുമ്പോൾ അവർക്ക് എല്ലാം നമ്മൾ പാലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പാലറ്റിൽ വരുന്ന കളേഴ്സ് മാത്രമേ സിനിമയിൽ വന്നിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഭംഗിയുണ്ടാവും. ആ പ്രീ പ്രൊഡക്ഷനിൽ നമ്മൾ നന്നായി വർക്ക് ചെയ്തായിരുന്നു ഫുൾ പടത്തിന്റെ, ഈവൻ അതെങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കാം, ഔട്ട്ലുക്ക് എങ്ങനെ ആയിരിക്കണം, ഫൈനൽ കണ്ടന്റ് വരുമ്പോ എങ്ങനെ ഇരിക്കണം, ആ ധാരണ ആദ്യമേ ഉണ്ടായിരുന്നു നമുക്ക്. ഇല്ല നമ്മള് അന്ന് പ്ലാൻ ചെയ്ത് എങ്ങനെയാണോ അതേപോലെ തന്നെ നന്നായി തന്നെ നമുക്ക് ഫൈനലോട്ട് വന്നു. റൈറ്റർ ഹാപ്പി ആണല്ലോ ഇപ്പോ. ശബ്ദത്തിന്റെ ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ, ഐ മീൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം വന്നിരിക്കുന്ന ഈ മൂവി എന്ന് പറയുമ്പോൾ എൻറ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണർ ആണ്, ഭയങ്കര ഒരു ത്രില്ലർ ആണ് മൂവി. ആ ട്രെയിലർ കാണുമ്പോഴേ ശരിക്കും ആ ഒരു സംഭവം, ആ ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ജോണറിലേക്കും ഈ ഒരു കഥയിലേക്കും എത്തിപ്പെട്ടത്? എങ്ങനെയാ? ഞങ്ങള് ഫ്രണ്ട്സ് ആണ്, വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ സിനിമ ഈ ഫുട്ടേജ് മൂവിയാണ്. പക്ഷെ എനിക്കും ഈ ഫൗണ്ട് ഫുട്ടേജ് ജോണർ അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങള് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനത്തെ ജോണറാന്ന് അറിയുന്നത്. അപ്പം അത് മനസ്സിലാക്കാനും എനിക്ക് കുറെ സമയം എടുത്തു. നമ്മള് സാധാരണ ഒരു സിനിമ എഴുതുന്ന പോലെ അല്ല ഇത് എഴുതാം, കാരണം ഇത് രണ്ട് ക്യാമറയിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽസ് ആണ്, രണ്ട് വ്ളോഗേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മെമ്മറി കാർഡിൽ ഉള്ളതാണ് നമ്മൾ കാണുന്നത്. ഓക്കേ, അപ്പം ആ ഫുട്ടേജ് വേണം നമ്മൾ സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്യാൻ. ഓക്കേ, അതാണ് ഈ ഫുട്ടേജ്. ഓക്കേ, അപ്പം അത് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ സ്ക്രിപ്റ്റിംഗ് ആണ്. കാരണം നമുക്ക് ഇതിന്റെ ഇപ്പൊ സാധാരണ സിനിമ പറയുമ്പോൾ ഞങ്ങൾ അതിന്റെ അത് അപ്പുറത്ത് വെച്ചിട്ട് അങ്ങനെ ഒന്നും വെക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് അതിന്റെ കണക്ഷൻ ഞങ്ങൾ ലെയർ ഇവിടെ പറഞ്ഞിട്ട് അതും പറയാൻ പറ്റില്ല. ഇത് നമുക്ക് വളരെ ഓണസ്റ്റ് ആയിട്ട് യൂട്യൂബേഴ്സിന്റെ കയ്യിലുള്ള അതുപോലെ ആ ഒരു സ്വഭാവത്തിലും വേണല്ലോ അത് എഴുതാൻ. എനിക്കങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന് അറിയില്ല ഞാൻ പറയാം. അല്ല പക്ഷെ അങ്ങനെ ഇപ്പൊ ഒരു ഇതേപോലത്തെ വീഡിയോ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ വീഡിയോ എടുക്കുക അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടോ ഇപ്പോ ഷബ്നത്തിന്? അങ്ങനെ ഒരു എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത് കുറച്ചുകൂടി ജെൻസി ആ ജനറേഷനായിരിക്കും കുറച്ചുകൂടി കണക്ട് ചെയ്യുക. നമ്മളൊരു ഡിജിറ്റൽ വേൾഡ് ഒരു നമ്മളുടെ ഒക്കെ ജീവിതത്തിന്റെ ഒരു പകുതി സമയമൊക്കെ ആയതിനു ശേഷമാണല്ലോ, പകുതിയല്ല ഒരു ഇരുപതുകളിലൊക്കെയാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് വളരെ ഭയങ്കര ജനിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഉള്ളിലാണ്, അവർക്ക് ഭയങ്കര വെരി നോർമൽ, നമുക്കത് അത്ര നോർമൽ ആയിരുന്നില്ല. നമ്മൾ പിന്നെ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. മനുഷ്യ ചേച്ചി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ത്രില്ലർ സംഭവം അതാണ് നമ്മൾ ഇനി കാണാൻ പോണത് അല്ലേ? ശരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ വരും എന്നുള്ളതാണ് അല്ലേ? വിശാഖിലേക്ക് എത്തട്ടെ. വിശാഖ് ഇപ്പൊ ഇങ്ങനെ ഓടി നടന്ന് കുറെ സീരീസും മൂവിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ബിസി ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കണു. ഇതിനു മുമ്പേയും കുറേ മലയാളം മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെയും എനിക്ക് തോന്നുന്നു ഇതാണ് വിശാഖിന്റെ ഒരു ലീഡ് റോളിലേക്ക് വന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലേ? ഇതിനകത്തെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യൂ. ക്യാരക്ടറിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ജെൻസിയിൽ പെടുന്ന വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു പ്രോപ്പർ ഒരു കരിയർ ചോയ്സ് ആയിട്ട് കാണുന്ന ഒരു കാലമാണ്. അപ്പൊ അങ്ങനെ കാണുന്ന രണ്ട് ആൾക്കാരാണ് ഗായത്രി എന്റെ ക്യാരക്ടർ. അപ്പൊ ഇവര് ഫുൾ ടൈം വ്ളോഗേഴ്സ് ആണ് ആൻഡ് അവര് ലൈഫിന് വളരെ ഈസി ആയിട്ട് കാണുന്ന ആൾക്കാരാണ്, എന്നാൽ എല്ലാത്തിനെയും കുറിച്ച് നല്ല ഒരു അവരുടേതായ ഒരു അഭിപ്രായം ഉള്ള രണ്ട് ആൾക്കാരാണ്. അവരുടെ ഒരു വളരെ നോർമൽ ഫൺ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതാണ് സിനിമ. മഞ്ജു ചേച്ചിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെ വരുന്നു എന്നൊന്നും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, സ്പോയിലർ ആണ്. അതാണ് എന്റെ ഒരു മിസ്റ്ററി. ഈ സിനിമയെ കുറിച്ചൊക്കെ പറയുമ്പോഴേ ഇതിന്റെ കംപ്ലീറ്റ് ഓരോന്നും ഞാൻ അന്വേഷിച്ചപ്പോഴൊക്കെ എല്ലാരും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും ഇതൊക്കെ പറഞ്ഞ ഏറ്റവും വലിയൊരു സംഭവമുണ്ട്, ഇതിന്റെ സിനിമാറ്റോഗ്രഫി പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവരുടെ ആ ഒരു ഇൻവോൾവ്മെന്റും അവരുടെ ഇൻപുട്ടും അവർ ചെയ്തിരിക്കുന്നതും ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മസീവ് ഡയലോഗും ഭയങ്കര ഒരു ഇതാണ് നിങ്ങളുടെ സൈഡ്.
എങ്ങനെ വരാതിരിക്കും അല്ലേ? എവിടുന്നാ പഠിച്ചിറങ്ങിയത്? അതാണ് ആദ്യം പറയേണ്ടത്. എന്റെ ഹസ്ബൻഡ് നിഖില് അവരുടെ കൊച്ചിൻ മീഡിയ സ്കൂൾ ഉണ്ടായിരുന്നു ഇവിടെ ഇട്ട്, അവിടെ പഠിച്ചിറങ്ങിയ ആളാണ്. രഞ്ജിത് സാർ ആയിരുന്നു അവിടെ, രഞ്ജിത് സാറിന്റെ ആ ബാച്ചിലെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു കുറെ ആയിട്ട് ഇവിടെ അസോസിയേറ്റ് ഒക്കെ ചെയ്താണ്. മുകേഷ് മുരളീധരൻ, പപ്പു, അനുമുത്തെടുത്ത്, അങ്ങനെ കുറെ ക്യാമറയോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രണയവിലാസ് എന്ന് പറഞ്ഞ പടമായിരുന്നു ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വർക്ക് ചെയ്തത്. അതിനുശേഷം ഫുട്ടേജ്, ഫുട്ടേജ് വിശാഖ് പറഞ്ഞ പോലെ തന്നെ ഇത് ആക്ച്വലി സജിച്ചേട്ടന്റെ പടം. അതായത് നമ്മള് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ കാരണമാകുന്ന ഒരു എഡിറ്ററിനെ അപ്പൊ പുള്ളിയുടെ പടത്തേക്ക് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ല, അപ്പൊ ആദ്യം ആരാ ചെയ്തത്? എഴുതുന്ന സമയത്തൊക്കെയോ? വേറൊരു സിനിമാഗ്രാഫർ ആയിരുന്നു, പുള്ളി ബാക്ക്ഔട്ട് ചെയ്തു. അങ്ങനെയാണ് ഷിനോസ് വരുന്നത്. അത് ഈവൻ മഞ്ജു ചേച്ചി ഒരു സമയത്ത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ചില സമയത്ത് ചേച്ചിയുടെ കയ്യിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ നമുക്ക് കുറച്ച് അത് മനസ്സിലാവും. ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തതിന്റെ എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് എത്തുമ്പോൾ കണക്ട് ആവുമായിരിക്കും. പക്ഷെ എനിക്ക് എപ്പോഴും പറഞ്ഞത് സൈജു ശ്രീധരന്റെ ഒരു വിഷനാണ്, അതിൽ കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യവും. പിന്നെ മഞ്ജു ചേച്ചി, ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ചേച്ചിയുടെ കൂടെ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമല്ല. നമ്മളും ചേച്ചിയുടെ അല്ല, അതൊരു ശരിക്കും അതൊരു എന്താണ് മഞ്ജു വാര്യറിന്റെ കൂടെയാണ് സിനിമ. എല്ലാവർക്കും എന്റെ മോൾക്കും എന്റെ ഉമ്മാക്കും എല്ലാവർക്കും അറിയുന്ന ഒരാളല്ലേ. കണ്ണെഴുതി പൊട്ടുന്നിട്ട് ആരും ഇപ്പം ഈ ഇന്റർവ്യൂ അങ്ങനെ റെഫർ ചെയ്ത് കണ്ടില്ല. കാരണം ചേച്ചി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ കണ്ണെഴുതി പൊട്ടും ആക്ച്വലി അത് കണ്ണെഴുതി പൊട്ടുന്ന മാത്രമല്ലല്ലോ, എത്ര നോക്കിയാലും അതെ, എല്ലാം വളരെ പവർഫുൾ ക്യാരക്ടേഴ്സ് ആണല്ലോ. അതേപോലത്തെ ഒരു ക്യാരക്ടർ ആണോ ഇതിൽ വരാൻ പോണത്? ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കണ്ടോ ഒന്നും പറയാണ്ട്? അത് തന്നെയാണ് ഏറ്റവും ഭയങ്കര ഒരു ഇതായിരിക്കും. ചേച്ചിക്കും ഒരുപാട് ഫിസിക്കൽ എഫേർട്ട് ഉണ്ടായിരുന്നു ഇതില്. ഞങ്ങളൊരു ക്യാമറ ടീമായിട്ട് കോർപ്പറേറ്റ് ചെയ്യാൻ ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ശാഖനാലും ഗായത്രിക്കായാലും. കാരണം നമ്മളുടെ മൂവ്മെന്റ് അവർ മനസ്സിലാക്കുക, അത് അവർ ഓപ്പറേറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. ഫിസിക്കൽ എഫേർട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് ഉദ്ദേശിക്കുന്നത്? ഇവര് ഷൂട്ട് ചെയ്യും, നമ്മളിപ്പോ യൂഷ്വലി ഇവര് ഇങ്ങനെ ഒരു കുഞ്ഞു ക്യാമറയിൽ ഷൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളത് സിനിമയാക്കുമ്പോൾ നമുക്ക് ആ ക്യാമറ ഷൂട്ട് ചെയ്താൽ പോരല്ലോ, കാണാൻ ഭംഗിയുണ്ടാവല്ലോ. നമുക്കിത് ഇത്രയും പറഞ്ഞ സോണി വെനീസിലൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അത്രയും അതിന്റെ കൂടെ രണ്ടും ഷോട്ടൊക്കെ എടുക്കുമ്പോ ചില സീൻസിലൊക്കെ ആർട്ടിസ്റ്റിന്റെ പുറത്തെ ക്യാമറ റിഗ് ചെയ്തിട്ട് വരെ. കോമഡി എന്ന് പറയുമ്പോൾ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ കഥാപരമായിട്ട് ഡി എസ് എൽ ആർ നമുക്ക് സുഖമായിട്ട് പൊക്കാലോ. അപ്പൊ നമ്മൾ അഭിനയിക്കുമ്പോഴും മറ്റേ ഇത് സിമ്പിൾ ആയിട്ട് തന്നെ പൊക്കണം. പക്ഷെ പൊക്കുമ്പോൾ നല്ല വെയിറ്റ് നമ്മൾ പൊക്കുന്നുണ്ടല്ലോ. മാത്രല്ല ഇതിന്റെ കൂടെ അതിന്റെ ഒരു അഞ്ചു പേരുണ്ടാവും എപ്പോഴും ക്യാമറയുടെ, ഇവരൊക്കെ ഒഴിഞ്ഞു മാറണം. അത് ശരിക്കും അത് വേറൊരാളിൽ നിന്ന് കാണുമ്പോഴാണ് എന്റെ മനസ്സിലാവും. ഇങ്ങനെ ഒരു ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു പെർഫെക്ഷനിലേക്ക് വരണമെങ്കിൽ കുറച്ചൊരു തുടങ്ങിയപ്പം ഉണ്ടായിരുന്ന ആൾക്ക് അവർക്ക് ആദ്യം ഒന്നും പിടികിട്ടില്ല ഇത് എന്താണ് നടക്കണെന്നൊന്നും. നമ്മൾ ആദ്യം തന്നെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തു. മാത്രമല്ല ഇത് എന്തൊക്കെയോ നടക്കണം. കുറച്ച് പിന്നെ ഇവർക്ക് ഹരമായി. അപ്പൊ അത് ഇപ്പൊ നമ്മൾ മെയിൻ ഭാഗങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ഷൂട്ട് ചെയ്തു, ഭയങ്കര പാടുള്ളതൊക്കെ. കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വളരെ സമാധാനമായിട്ട് ഫ്ലാറ്റിലേക്ക് വന്നപ്പം ബോറടിച്ചു തുടങ്ങി ഇവർക്ക്. അപ്പൊ എന്റെ അടുത്തേക്ക് ദൗഡിനൊക്കെ ഇതേതോ ബോറടിക്കുന്നില്ലല്ലോ ഒന്നല്ലേ. അപ്പൊ മനുഷ്യച്ചൊക്കെ തോന്നി ഇപ്പം ഇപ്പൊ ഈ ന്യൂ ജെൻ അല്ലെങ്കിൽ ഇപ്പത്തെ ആൾക്കാരുടെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഓരോന്ന് ഓരോന്നും നമ്മൾ പുതിയ ജനറേഷന്റെ കൂടെ പഠിക്കുമ്പോൾ നമ്മൾ ഓരോന്നും ഡേ ടു ഡേ നമ്മൾ കൂടുതൽ പഠിക്കുകയാണ്. നമ്മളെ സർപ്രൈസ് ചെയ്യണ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം പഠിച്ചു പഠിച്ചു ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി വിചാരിച്ച് വന്ന് ഇവരുടെ കൂടെ വന്ന് പെട്ടപ്പോ വേറെ കുറെ കാര്യങ്ങളാണ് ഇപ്പൊ ചേച്ചി എക്സ്പീരിയൻസ് ചെയ്ത്. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ തന്നെ ഒന്ന് അപ്ഡേറ്റ് ആവും, നമ്മുടെ വൈബും ഒക്കെ ഒന്ന് അതേപോലെയാവും. വളരെ യങ് എനർജറ്റിക് ഫ്രഷ് തോട്ട് ഉള്ള ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ ഡെയർ ചെയ്യുന്ന ഒരു ടീമാണ് നിങ്ങളെ പറ്റി. അല്ല ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ചേച്ചിയുടെ ഫസ്റ്റ് മൂവിയിലേക്ക് എൻട്രി ചെയ്ത സമയത്ത് അന്നത്തെ ആ ഒരു 4 വർഷം ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയം, 3 വർഷം ഓക്കെ. അന്ന് ആ തുടങ്ങിയ സമയത്തെ സിനിമകളുടെ ഇപ്പൊ പറഞ്ഞാൽ ഇന്നും മഞ്ജു വാര്യറിലെ നല്ലൊരു നടി എന്ന് പറയുമ്പോൾ അന്നത്തെ ആ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ
ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പൊ വന്നപ്പോ ചേച്ചി ഒരുപാട് മൂവീസ് അതിനുശേഷം ചെയ്തു, കുറെ വർഷങ്ങളായി അല്ല, എന്നാലും നമ്മൾ ഫസ്റ്റിലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറെ വർഷങ്ങളായി. എന്നാലും ഇപ്പത്തെ ഇതുപോലത്തെ കുറെ മൂവീസും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോഴും അന്നത്തെ പോലത്തെ അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടുന്നില്ലെന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അതില് എനിക്ക് ഈ രമ്യ പറഞ്ഞ ഒരു ഈ ഒരു അഭിപ്രായം ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷെ ആ സമയത്തെ സിനിമയും ഈ സമയത്തെ സിനിമയും, ആ അന്ന് ഇറങ്ങിയ ഒരു സിനിമ ഇന്നിറങ്ങിയ അതിൻ്റെ ഒരു സക്സസ് എത്രമാത്രം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. ആൾക്കാരുടെ ടേസ്റ്റ് അടക്കം എല്ലാം മാറിയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ഒപ്പം നമ്മളും അപ്ഡേറ്റഡ് ആവുക, നല്ല സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ ചെയ്യാൻ പറ്റില്ല. എല്ലാ സിനിമയും നന്നാവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അതിനെതിരെ അഭിപ്രായം പ്രേക്ഷകർക്കും ഇപ്പോൾ വളരെ വ്യക്തമായിട്ട്, പ്രേക്ഷകർ എന്താണോ ചിന്തിക്കുന്നത് അതിനൊപ്പം നമ്മൾ എത്തുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള ശ്രമം തന്നെയാണ് ഓരോ സിനിമയും. അതെ, ഓരോന്നും നമ്മളൊരു ട്രയൽ ആൻഡ് എറർ പോലെ ഓരോ മൂവി, ചിലപ്പോ നറേഷനിൽ നമ്മൾ കേൾക്കുന്നതായിരിക്കില്ല സിനിമ പുറത്തു വരുമ്പോ, നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ കാണുന്നതൊക്കെ. അപ്പൊ അങ്ങനെ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്തപ്പോ ചേച്ചിക്ക് എവിടെയെങ്കിലും തെറ്റിപ്പോയി, അല്ലെങ്കിൽ എന്റെ കാൽക്കുലേഷൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്? അതായത് പ്രേക്ഷകർ പറയുന്ന അഭിപ്രായങ്ങൾ നല്ലതും ചീത്തയും എല്ലാം ഞാൻ അങ്ങേയറ്റം വാല്യൂടുകൂടി ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് എന്താണ് അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ ആ തെറ്റ് സംഭവിക്കാതെ ഇരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ ജഡ്ജ്മെന്റ്, നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോവാറുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആർക്കും സംഭവിക്കാവുന്നതാണ്. പക്ഷേ അതെ, ഇത്തരത്തിലുള്ള ഇവര് വന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ഓ ഇതൊരു പുതിയൊരു സംഭവം, നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ 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 പലതും വരുമ്പോൾ എവിടെയെങ്കിലും ഞാൻ എന്റെ തോട്ട് പ്രോസസ്സ് മാറിപ്പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഓരോ സിനിമയ്ക്ക് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ അത് ആലോചിക്കാറുണ്ട്. അത് നമുക്ക് എവിടെയും ഒരു പാളിച്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് പ്രേക്ഷകരുടെ നമുക്ക് ഫീഡ്ബാക്ക് വളരെ ഓണസ്റ്റ് ആയിട്ട്, വളരെ എന്താ പറയാ, ഒട്ടും മയമില്ലാതെ ഇപ്പൊ ഫീഡ്ബാക്ക് തരുന്ന പ്രേക്ഷകരുടെ മുമ്പിലാണ് നമ്മൾ ഓരോ സിനിമയും കൊണ്ട് ചെല്ലുന്നത്. അപ്പൊ തിരിച്ച് നമുക്ക് കിട്ടുന്ന അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അത് വാല്യൂ ചെയ്യുന്നുണ്ട്. അതിനെ അടുത്ത സ്വയം ഒന്ന് നന്നാക്കാൻ ഞാൻ അതിനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വിശാഖിന് ഇപ്പോ ഈ മഞ്ജു ചേച്ചിയുടെ കൂടെയാണ് സിനിമ ചെയ്യാൻ പോണു, മഞ്ജു വരും ഇതിനകത്തുണ്ട്. അപ്പൊ ആദ്യമേ വിശാഖ് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ ഇതിനകത്ത് ബാക്കിയുള്ളത് ആരൊക്കെയാന്ന് ക്യൂരിയോസിറ്റി ഒബ്വിയസ്ലി നമുക്കുണ്ടാവും. അപ്പൊ സൈജു പറയാണ് ഇതിനകത്ത് മഞ്ജു ചേച്ചിനെയാണ് നമ്മള്, ആ അപ്പൊ ഉണ്ടായിരുന്ന ആ ഒരു ഫീലും മഞ്ജു ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസും എന്തൊക്കെയാണ് മഞ്ജു ചേച്ചിയുടെ നിന്നിട്ട്? സർപ്രൈസ് ആയിരുന്നു, കാരണം സ്ക്രിപ്റ്റ് നമുക്ക് അറിയാലോ, മഞ്ജു ചേച്ചി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നല്ലോ. ഓ അതിലൊരു പുതുമ ഉണ്ടായിരിക്കുന്നു അന്നേ തോന്നിയായിരുന്നു. പിന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, മീൻ ഓഫ് കോഴ്സ് നമുക്കൊക്കെ മഞ്ജു വാര്യർ എന്ന് പറയുമ്പോൾ ഒരു ലെജൻഡറി ആക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യുമ്പോഴും അയാളുടെ റിഹേഴ്സ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു മാസം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തുന്നതിനേക്കാൾ മുന്നേ മഞ്ജു ചേച്ചി അവിടെ എത്തുമായിരുന്നു. ഷി ബി റിഹേഴ്സിംഗ്, ഷി ബി വാർമിംഗ് അപ്പ് എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ പോയതിന് ശേഷം പോവുള്ളൂ. അപ്പൊ ആ ഒരു വർക്ക് എത്തിക്, ആ ഒരു ഡെഡിക്കേഷൻ, പിന്നെ ആ ഒരു സിംപ്ലിസിറ്റി, ഇതൊക്കെ കണ്ടപ്പോ ഓക്കെ യു കെൻ ജെന്യുവൻലി വർക്ക് വിത്ത് എന്നുള്ള ഒരു ഫീലിംഗ് അപ്പൊ തോന്നി. പിന്നെ സെറ്റിലും ഭയങ്കര രസമായിരുന്നു, ഭയങ്കര നമ്മളെല്ലാവരും ഒരു ഒരു യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഇല്ലേ സിനിമയില്? അപ്പോ ചേച്ചിയുടെ കോമ്പിനേഷൻ ഫുൾ ത്രൂ ഔട്ട് അതായിരിക്കും അല്ലേ? അപ്പൊ ചേച്ചിയുടെ ഓരോ ആക്ഷനും ഒക്കെ നമ്മളിങ്ങനെ സീരിയസ് ആയി കഥാപാത്രമായി ആക്ട് ചെയ്തപ്പോ ചേച്ചിയുടെ ഏതൊരു മൂവ്മെന്റ് ആയിരിക്കും, ഫോർ എക്സാമ്പിൾ ആ ട്രെയിലറിൽ കണ്ട ഒരു ഷോട്ട്, ഒറ്റൊരു ഷോട്ടുള്ളൂ ചേച്ചിയുടെ, പക്ഷെ അത് ചെയ്യാൻ ഭയങ്കര പാടാണ്. ട്രെയിലറിൽ ഇപ്പൊ കാണിക്കുന്ന പുറത്ത് വരിക്കുന്ന ഒറ്റ ഷോട്ടുള്ളൂ. അപ്പൊ ലാസ്റ്റ് വന്ന് വെറുതെ നോക്കുക എന്ന് പറഞ്ഞ ഹാർഡസ്റ്റ് തിങ് ടു ഡു. അപ്പൊ അതൊക്കെ നമ്മൾ കാണുന്നത് ഡിസ്കസ് ചെയ്യുന്നത് വെറുതെ ഒരാളൊന്നും നോക്കിന്ന് നമ്മള് സംസാരിക്കുകയില്ല. മൊത്തത്തിൽ കുറെ ലേയേഴ്സ് ഉണ്ട്, ഇതൊക്കെ മനസ്സിലാവും. അതൊക്കെ വളരെ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ഓഫ് കോഴ്സ് ട്രെയിനിങ് ചേച്ചിക്ക് വരുമ്പോ അത് നമുക്ക് കണ്ടിരിക്കാൻ. വാവ്, ഓക്കേ. ഇപ്പൊ വിശാഖ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു മലയാളം ആക്ടർ എന്നുള്ളതിൽ നിന്ന് മാറി ഒരു ഇന്ത്യൻ ആക്ടറായി, ഹിന്ദിയിലും ഇപ്പൊ ചെയ്യുന്നു. ഇപ്പൊ ചേച്ചി അതേ തമിഴായി ഹിന്ദിയായി, നിങ്ങൾ ആക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കട്ടെ, നമ്മളൊരു നമ്മളെ അറിയപ്പെടുമ്പോ മലയാളം ആക്ടർ എന്നുള്ളൊരു ടാഗ് ലൈനേക്കാളും ഇന്ത്യൻ ആക്ടർ എന്ന് നമ്മളുടെ കൂടെ പറയുമ്പോ ആ ഒരു ഫീൽ അതെങ്ങനെയായിരിക്കും? നമ്മൾ പല ലാംഗ്വേജസിൽ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മളെ പിന്നെ അറിയപ്പെടുന്നത് ഇന്ത്യൻ ആക്ടർ എന്നുള്ളൊരു ലെവലിലായിരിക്കുമല്ലോ. ഇപ്പം നിങ്ങൾ രണ്ടു പേരും അതെ ഹിന്ദിയിലും മലയാളത്തിലും ചേച്ചി ഇപ്പം തമിഴിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ടാഗ് ലൈൻ വരുമ്പോൾ എങ്ങനെയാ അത്? ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. അല്ല, ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ബൗണ്ടറീസ് ആൻഡ് ബാരിയേഴ്സ് എല്ലാം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം എല്ലാ കോണ്ടന്റും എല്ലാവരും കാണുന്നു, ആസ്വദിക്കുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യത്തിന് ഞാനങ്ങനെ ഇന്ത്യൻ ആക്ടർ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസത്തോടു കൂടി ആരും എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല.
പക്ഷെ മലയാളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോ ഏത് ഭാഷയിൽ ചെന്നാലും, ഇപ്പൊ ഹിന്ദിയിലാണെങ്കിലും തമിഴിലാണെങ്കിലും, മലയാളത്തിൽ നിന്ന് വരുന്ന ആക്ടേഴ്സിനോട് അവര് ഓ മലയാളം മലയാളത്തിൽ നിന്നാണോ വരണേന്നുള്ള നമ്മള് പണ്ട് കൊറിയൻ പടങ്ങൾ കണ്ടോണ്ടിരുന്ന പോലെയാണ് അവരിപ്പോ നമ്മളെ മലയാളം മൂവീസ് കാണുന്നത്. പ്രത്യേകിച്ച് ഒരു റീസെന്റ് ആയിട്ട് കൊറേ സക്സസ്ഫുൾ ഫിലിംസ് അപ്പൊ എല്ലാവരും അങ്ങനെ വാച്ച് ചെയ്യുന്നൊരു സിനിമയാണ് മലയാളം സിനിമ എന്ന് പറയുന്നത്. റെസ്പെക്ട് ഉണ്ട് എവിടെ ചെന്നാലും. നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആ റെസ്പെക്ട് ഉണ്ട്. ഓക്കേ, ഇപ്പൊ തേജസ് ആയിട്ട് കങ്കനയുടെ കൂടെ ചെയ്തതിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് ഇപ്പൊ കങ്കനയുടെ അടുത്ത എമർജൻസി ഇല്ല. പക്ഷെ എന്നാലും നിഷാദിലെ ആ ഒരു ചാലഞ്ച് മനസ്സിലായിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ കങ്കന ഡയറക്ട് ചെയ്യണ മൂവിയിലേക്ക് അങ്ങനെ ഒരു കാസ്റ്റിംഗ് വരുന്നത് തന്നെ അല്ലേ? അതിന്റെ ഇപ്പൊ ഉടനെ ആയോ അതിന്റെ എല്ലാം കഴിഞ്ഞു. സെപ്റ്റംബർ 6th റിലീസ് ആവുകയാണ് അടുത്ത മാസം. അതില് സഞ്ജയ് ഗാന്ധിയുടെ ക്യാരക്ടർ ഒരു നെഗറ്റീവ് റോൾ ആയിരുന്നു ചെയ്തത്. അത് വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഏത് ലാംഗ്വേജ് പോയാലും അതിനനുസരിച്ച് ഫിറ്റ് ആവുന്ന ഒരു ഫേസും ആ ഒരു മുഖവും ഇതാണ് നിഷാഖിന്റെ. മലയാളി തന്നെ ഒരു നാത്ത് ചന്ദനക്കുറിയും തൊട്ടും മുണ്ടും കൊടുത്ത് ആ ഒരു ലുക്ക് കിട്ടും. മുടിയൊക്കെ മാറ്റി അത് എങ്ങനെ വേണോ ആ ഒരു സ്റ്റൈലിലേക്ക് ഭയങ്കരമായിട്ട് മാറ്റാൻ പറ്റുന്ന ഭയങ്കര ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ് നിഷാഖിന്റെ. പിന്നെ ചേച്ചി, നമ്മുടെ ഇപ്പൊ ചേച്ചി ഇപ്പൊ ഹൗ ഓൾഡ് ആരിയിൽ ചെയ്ത ക്യാരക്ടർ ആയിക്കോട്ടെ, അതിനുശേഷം ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് നാൾക്ക് മുമ്പേ ജയ് 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 ഹോയിൽ വന്നു. ഇതൊക്കെ നമ്മുടെ എല്ലാം ഫീമെയിൽ അല്ല ചേച്ചി അല്ല ആ ക്യാരക്ടറിനെ കുറിച്ച് ഇതെല്ലാം നമ്മുടെ ഫീമെയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ് ഇതെല്ലാം. ഇതിനകത്തൊക്കെ ഒരു സ്ത്രീയുടെ, അതായത് നമ്മളിങ്ങനെ ഹസ്ബൻഡ് നമ്മളെ ഇത് ചെയ്യുകയാണെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതാക്കാണെങ്കിലും നമ്മൾ അതിന് നിന്ന് കൊടുക്കാതെ തിരിച്ച് ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജാണ് ഇക്കണ്ട്. നമ്മൾ കുറച്ചും കൂടെ ബോൾഡ് ആവണം, ഇൻഡിപെൻഡൻ്റ് ആവണം, ഇങ്ങനത്തെ ഒരു ഇതാണല്ലോ ഇത്തരം മൂവീസിലൂടെ ഒക്കെ പറയുന്നത്. ഇന്നിപ്പോൾ ഇങ്ങനത്തെ മെസ്സേജ് പാസ് ചെയ്യണ ഒരുപാട് മൂവീസ് ഇപ്പോൾ ഇവരെ പോലത്തെ ഡയറക്ടേഴ്സ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഒരു നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യേണ്ട രീതിയിൽ തന്നെ ഒരു അവയർനെസ് ബേസ് ചെയ്തിട്ട് ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ കുറച്ചും കൂടെ അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയല്ലേ ഇത്തരം മൂവീസ് വരുന്നതിനെ കുറിച്ച്? നേരത്തെക്കാട്ടിലും ഇപ്പോഴാണ് കുറച്ചും കൂടെ ഇവരെ പോലത്തെ ആൾക്കാരാണ് അത് ഇറക്കുന്നത് ഇങ്ങനത്തെ മൂവീസ്. അതിനെക്കുറിച്ച് എന്താ ചേച്ചിക്ക് തോന്നുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു മേൽ, ഞാനിത് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്, നായകൻ കേന്ദ്രീകരിച്ച് നായിക കേന്ദ്രീകരിച്ച് എന്നുള്ളത് ഒരു ആ ഒരു ടേംസ് തന്നെ വളരെ ഔട്ട്ഡേറ്റഡ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജെൻഡർ ഡിഫറൻസ് വേണ്ട എന്നുള്ളത്, കണ്ടന്റ് ആയിരിക്കണം ഓക്കെ അതിന്റെ സ്റ്റാർ, അല്ലെങ്കിൽ അതായിരിക്കണം പ്രേക്ഷകരെ പിടിച്ചിരുത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു നായകനെ അപ്പൊ എന്നാ ഇത് നന്നായിരിക്കും, നായികയാണ് അപ്പൊ എന്നാ ഇത് നന്നായിരിക്കും, അങ്ങനെയൊന്നും ആരും ഇപ്പൊ ചിന്തിക്കാറുണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. സിനിമ ഇപ്പൊ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കാണാൻ തയ്യാറാവുന്ന പ്രേക്ഷകർ അത് കാണാം, അല്ലെങ്കിൽ കേട്ടറിഞ്ഞ് നല്ല സിനിമയാണെന്ന് അറിഞ്ഞ് പോയി കാണുന്ന. പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന ഒരു പ്രത്യേക സ്റ്റാറോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത സിനിമകൾ പോലും ഇപ്പൊ വിജയിക്കുന്നുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് കോണ്ടന്റ് ആയിരിക്കണം എപ്പോഴും സ്റ്റാർ, അല്ലെങ്കിൽ അതിന്റെ ഒരു പില്ലർ അല്ലെങ്കിൽ നെടുന്തൂൺ എന്ന് പറയുന്നത് കോണ്ടന്റ് തന്നെയാണ്. അല്ല, എന്നാലും ഇത്തരത്തിൽ സ്ത്രീകൾ കുറച്ചും കൂടെ സ്ട്രോങ് കോണ്ടന്റ് നന്നായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ആ സിനിമകൾ വിജയിക്കുന്നത്. അതേ ഒരേ എന്നുവെച്ചാൽ അതേപോലെ തന്നെയുള്ള ഒരുപാട് സിനിമകൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്നും വിജയിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് എടുക്കുന്ന സിനിമകളാണ്, പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കെൽപ്പുള്ള രീതിയിൽ എടുക്കുന്ന സിനിമകളാണ് വിജയിക്കുന്നത്. ഓക്കെ, അതിനിപ്പോ ആരെ കേന്ദ്രീകരിച്ചിട്ടാണെങ്കിലും, വെറുതെ ഒരു ഈ കസേരയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും നന്നായിട്ട് എടുത്താൽ ആ സിനിമ സക്സസ്ഫുൾ ആവും. ഇനി നമ്മുടെ മഞ്ജു ചേച്ചിയുടെ നിങ്ങളുടെ സെറ്റിലോ എന്തെങ്കിലും മഞ്ജു ചേച്ചി വന്നിട്ട് എന്തെങ്കിലും കുറച്ച് ഫൺ സെഗ്മെന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഓർമ്മകളോ ഇൻസിഡൻസോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ എല്ലാരും കൂടെ നിങ്ങളുടെ സെറ്റിലുണ്ടായ എന്തെങ്കിലും നമ്മളോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല ഓർമ്മകളോ? മൊത്തത്തിൽ ഫൺ അല്ലേ, ഇടിയും വീഴ്ചയും ചതവും ഒടിവും ഒക്കെ ഉള്ള അടക്കുന്ന ഫൺ എക്സ്പീരിയൻസസ്. അല്ല, ഇത് ഫിസിക്കലി ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഓരോ സീനും ഓരോ സിംഗിൾ ഷോട്ടാണ്, അപ്പൊ അതുകൊണ്ട് അതിൽ തന്നെ നല്ല ഫണ്ണായിരുന്നു. നമുക്കത് റിഹേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുക, ഓരോ സീനും ഓക്കെ ആയി കഴിയുമ്പോഴുള്ള നമ്മുടെ ഒരു ഭയങ്കര ഒരു റിലീഫും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ ഇതിന്റെ എക്സ്പീരിയൻസ് തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഫണ്ണും അല്ലേ ഈ മൂവിയുടെ ഒരു കഴിഞ്ഞു. ഞാൻ അടിക്കുന്ന മോഹൻ കൊണ്ട് ഒരു മാറി ഇവരാണ് അവരമ്മിലുള്ള ഷൂട്ടിന്റെ സമയത്ത് ഇല്ല, ഇത് ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഇതില് ഉണ്ട്. അപ്പൊ വളരെ റോ ആയിട്ട് വളരെ റിയൽ ആയിട്ട് ഈ ഫൗണ്ട് ഫുട്ടേജ് അത് ക്യാമറയിൽ പതിയുന്നതാണ്, അല്ലാതെ മറ്റേ ആ പിഷ്കു പിഷ്കു എന്ന് പറയുന്ന ചേച്ചി കൊടുത്തോ അതൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ അപ്പൊ ചില ഇടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു, കൊടുക്കലും വാങ്ങലും ആയിരുന്നു കിട്ടിയപ്പോ അല്ലേ. അപ്പൊ അതാ അറിയാതെ എന്റെ കൈ മറ്റേ വിശാഖിന്റെ ഗായത്രിയുടെ മേത്ത് കൊണ്ട് ഞാൻ പറയുന്ന ഡയലോഗ് ആയിരുന്നു. മറ്റേ മുകേഷ് ഏട്ടൻ ഏതിനായിരുന്നു മാന്നർമത്തായാലും ഞാൻ അടിക്കുമ്പോ മുഖം മാറണം, ഞാൻ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന് അടിക്കും.
അതൊക്കെ ഇതിൽ അങ്ങ് കൊടുത്ത് തീർത്തു അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു ന്യൂ എക്സ്പീരിയൻസ് തന്നെയാണ് എന്തെന്ന് പറഞ്ഞാലും. ഇനി നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റ്, വേറെ ഒന്നല്ല, നമ്മുടെ മഞ്ജു ചേച്ചി ഇവിടെ ഇരിക്കുമ്പോൾ മഞ്ജു ചേച്ചി തന്നെ അഭിനയിച്ച കുറെ ഹിറ്റ് പാട്ടുകളുണ്ട്. അതിലെ ഞാൻ വേർഡ്സ് മാത്രം പറയാം, മെയിൻ ഇത് മഞ്ജു ചേച്ചി തന്നെ പറയാൻ നോക്കണം, എന്നിട്ട് ചേച്ചി അത് പാടാൻ നോക്കണം. ആ പാട്ട് ചേച്ചിക്ക് മനസ്സിലാവുമെന്ന് അറിയാൻ നോക്കട്ടെ, ഓർമ്മയുണ്ടോ എന്ന് അറിയട്ടെ, ഹിറ്റ് പാട്ടുകളെല്ലാം തന്നെ. ഓക്കെ, ചേച്ചി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം കേട്ടോ, നമ്മളെല്ലാരും കേട്ട് നല്ല ഇതായിട്ടുള്ള പാട്ട് തന്നെയാണ്. മഴയായി ചാറിയ താരേ, വിശാഖിനത് മനസ്സിലായതില്ല തോന്നുന്നുണ്ട്, മനസ്സിലായോ? ഓക്കെ, അടുത്തത് നിറകതിരാളും ഒരു സ്നേഹ ദീപമാണോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പാട്ടുമായിട്ടുള്ള ബന്ധമുള്ളവരുണ്ടോ? ചേച്ചി തന്നെ ആലോചിച്ച് കഷ്ടപ്പെട്ട് ആലോചിച്ച് പറയേണ്ടി വരും. ഇന്നസെന്റ് എണ്ണം കൂടെയുള്ള അയ്യോ പാട്ടിന്റെ തുടക്കം വിട്ടു കിട്ടുന്നില്ല, പുലരിപ്പൂ പെണ്ണേ, ഇനി കേട്ട രഹസ്യം, കേട്ട രഹസ്യം. നമ്മൾ കുറച്ചു മുന്നേ ആ മൂവിയെ കുറിച്ച് സംസാരിച്ചിരുന്നു, മനസ്സിലായോ? അതന്നെ. ഓക്കെ, പിന്നെ ചൊരിമണലിൽ ഹൗൾഡ് അറിയില്ല പാട്ട്. ഓക്കെ, നാണം കൊള്ളും, നാണം കൊള്ളും, ഞാൻ അങ്ങനെ വായിച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടും, നാണം കൊള്ളും. ആ അത് തന്നെ കണ്ടോ, കണ്ണാടി കൊടുക്കും ആണോ, ഒരു പാട്ട് പാട്, ഒരു പാട്ട് പാട്, പാടാൻ നിങ്ങൾ ഒരുമിച്ച് പാട്, കണ്ണാടി കൊടുങ്കുട്ടിയാണോ, എല്ലാരും പാട് അറിയുന്ന പാട്ട്, അടിക്കൂടുംകൂട്ടി എവിടെ കേട്ടാലും ആൾക്കാർ. ഓ, എല്ലാം വേണ്ട, വേറെ ഒരു പാട്ട് പാടിയാ. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, എങ്ങാനും കണ്ടാലും എന്നാ ഒരു ആ പാട്ട് പാടും? അയ്യോ പ്ലീസ്, ഏത് പാട്ട് പാടി? പാട്ടുണ്ടോ ഈ മൂവിയിലോ? ആ ഡയലോഗ് തന്നെ കഷ്ടം, എന്താ ഡയറക്ടർ ഇവരെല്ലാരും ഇങ്ങനെ പറയുന്നത്? ഡയലോഗ് തന്നെ കഷ്ടം. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇല്ല ഇതില്, ഇല്ല മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ പടത്തിൽ ഇല്ല. കാരണം ഈ പടത്തിന്റെ ഫൗണ്ട് ഫുട്ടേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ ഇതിലേക്ക് എലമെന്റ്സ് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ശരി ശരി, ചേച്ചി ഒരു പാട്ടും കൂടെ പാടി നമുക്ക് വൈകിട്ട് പോകും. എല്ലാരും കൂടെ ചേർന്ന് നിങ്ങൾ ഒരുമിച്ച് മതി, ക്രൂവിന്റെ എല്ലാരും റെഡിയാണ്. ഞാൻ പാട്ടുകാരി അല്ല അല്ലേ, നിഖില പാടണേ, ഞാൻ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഒന്ന് പാടി നമുക്ക് ഇത് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. എല്ലാരും കൂടെ ചേർന്നാ മതി, എല്ലാവർക്കും ഷെബുവിന് ഇഷ്ടമായിട്ട് പാട്ട് പറ, നമുക്ക് കൂടെ പാടാം ഒരുമിച്ച് എല്ലാരും കൂടെ. ആ ഒരു രീതിയിലായി കംപ്ലീറ്റ് അല്ലേ, അവര് സമ്മതിക്കോന്ന് അറിയില്ല. പക്ഷേ ഞാനും നിങ്ങളുടെ കൂടെ കൂടുന്നു പറയുമ്പത്തേക്ക് അവരിങ്ങനെ നോ പറയുന്നുള്ളത് അല്ലേ. പാട്ടൊക്കെ ഔട്ട്ഡേറ്റഡ് ആണെന്നേ, എന്നാ വേണ്ട, പാടാൻ അറിയുന്ന ആൾക്കാർ പാടുന്നതാണ് ഇപ്പൊ ഫാഷൻ. ഓക്കെ, എന്നാ ശരി വേണ്ട. അപ്പം സൈജു ആഗ്രഹിച്ച പോലെ കാത്തിരുന്ന് എന്താ പറയാ, നല്ലൊരു സമയം വരുമ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ച ഇപ്പൊ എത്രയോ നല്ല മൂവീസ് ആണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത്, അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഫൈനലി വന്നിരിക്കുകയാണ് സംഭവം. ഓഗസ്റ്റ് 2 റിലീസ് ആവാൻ പോണു, എല്ലാം സെറ്റായിട്ട് നിൽക്കാണ്. ഇപ്പൊ പറഞ്ഞത് കേട്ടത് അനുസരിച്ചിട്ട് എന്തൊക്കെയോ പുതുമയുള്ള, എന്തൊക്കെയൊക്കെയോ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള, ഇവരെ കൊണ്ട് കുറെ കഷ്ടപ്പെട്ട് കുറെ ഒക്കെ അഭിനയിപ്പിച്ചിരിക്കുന്ന ആ ഒരു മൂവി, എന്താ എനിക്ക് ഇനി എന്തെങ്കിലും മൂവിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള എന്തെങ്കിലും ഉണ്ടാവുമോ? എല്ലാവരും കാണുക,
ആൾക്കാർ തന്നെ പ്രത്യേകിച്ച് മനസ്സിൽ വെച്ച് കാണേണ്ട മൂവി, ഇപ്പൊ യൂത്തിനെ കുറച്ച് നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു മൂവി തന്നെയായിരിക്കും. അപ്പൊ ആ മൂവി അങ്ങനെ നല്ല രീതിയിൽ ടേക്ക് ഓഫ് ചെയ്യട്ടെ. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു രമ്യ.